ചത്ത ശവമതിൽ ചാർത്തിന പൂമാല എത്രമേൽ ഘ്രാണിപ്പാൻ ശക്തമാകും. മരണത്തിന്റെ ആഘോഷങ്ങളുടെ നിരർത്ഥകത സൂചിപ്പിക്കാൻ ആധുനിക കവിത്രയത്തിൽപ്പെട്ട മഹാപണ്ഡിതനായ ഉള്ളൂർ പരമേശ്വരയ്യരുടെ കർണഭൂഷണം ഘണ്ണകാവ്യത്തിലെ ഈ വരികൾ വിദ്യാർത്ഥിയായിരിക്കെ പഠിച്ചത് ഓർമ്മയുണ്ട്. വിലാപത്തെ ഘോഷമാക്കുന്നതിലെ നിരർത്ഥകതയെ സൂചിപ്പിക്കുന്ന ഈ വരികൾ ഓർക്കാൻ കാരണമുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരം തിരുവനന്തപുരത്ത് കൂടി പൊതുദർശനത്തിന് വയ്ക്കണമെന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആഗ്രഹം പാർട്ടി ചെവിക്കൊണ്ടില്ലെന്ന വാർത്ത വീണ്ടും പൊന്തി വന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചരമ വാർഷികത്തോട് അനുബന്ധിച്ചാണ്. ഭാര്യ വിനോദിനി ഇക്കാര്യം സൂചിപ്പിച്ചത് രാഷ്ട്രീയ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്ര മുടങ്ങാതിരിക്കാനായിരുന്നു കോടിയേരിയുടെ സംസ്കാരം തിടുക്കത്തിലാക്കിയത് എന്നുവരെ പ്രതിപക്ഷം ആരോപിക്കുന്നതിലെത്തി കാര്യങ്ങൾ. ഒടുവിൽ മകന് തന്നെ വിവാദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. വിലാപയാത്രകൾ വലിയ സംഭവമാക്കുന്നതാണ് സമകാലിക പ്രവണത. പലതും കേരളത്തിലെ തെക്ക് വടക്ക് പരമാവധി വേദികൾ പിന്നിട്ട് നീങ്ങുന്നതാണ് സമകാലിക പ്രവണത. നിരവധി മാധ്യമങ്ങളിൽ ഇത് മുഴുനീള തത്സമയ സംപ്രേഷണം കൂടിയാകുമ്പോൾ അതിന്റെ മാനം മാറുന്നു. പല വിലാപയാത്രകളും ഒന്നിലധികം നാളുകൾ നീണ്ടു നിൽക്കുകയാണ് പതിവ്. ഇതിൽ ചിലതെങ്കിലും ശക്തി പ്രകടനം പോലെ ആകാറുമുണ്ട്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും ദീർഘകാലം CPIMന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മരണം കൊടുന്നനെയായിരുന്നു എന്ന് പറയാം. 1998 March 19 ഉച്ചയ്ക്കാണ് EMSനെ ആശുപത്രിയിലാക്കിയതായി ഞങ്ങൾ അറിഞ്ഞത്. 98 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രചരണത്തിലായിരുന്ന EMS അത് സമ്മാനിച്ച ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് മരിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. തിരുവനന്തപുരത്തെ കമലേശ്വരത്തെ വസതിയിൽ അതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലും ഞങ്ങളൊക്കെ ചെന്ന് കണ്ട് അദ്ദേഹത്തെ അഭിമുഖം നടത്തിയിരുന്നു. മരണ ദിവസം രാവിലെയും ദേശാഭിമാനിക്ക് വേണ്ടി സന്തത സഹചാരിയായ വേണുവിന് 2 ലേഖനങ്ങൾ പറഞ്ഞുകൊടുത്തതും കത്തുകൾ പരിശോധിച്ചതുമൊക്കെ ചെയ്യുകയായിരുന്നു EMS. ലേഖനം തിരുത്തവെയാണ് EMSന് കൈക്കുഴഞ്ഞതും ഉടൻ അദ്ദേഹത്തിന്റെ ഡോക്ടറെത്തി പരിശോധിച്ച് ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകുകയും ചെയ്തു. ഊണ് കഴിച്ച ശേഷം അദ്ദേഹത്തിന് വയ്യാതാവുകയും ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. EMSന് കുഴപ്പമില്ലെന്നും മരുന്നൊക്കെ നൽകി വരികയാണെന്നും ഡോക്ടർ ജോസഫ് തന്നെ ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ 3:40 EMS നിത്യമായി കണ്ണടച്ചു. ആ വാർത്ത അറിഞ്ഞ് ഓടി ആശുപത്രിയിലെത്തവേ ചുരുക്കം ചില സഖാക്കളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്ര അപ്രതീക്ഷിതമായിരുന്നു EMSന്റെ മരണം. ആശുപത്രിയിലെ വെളിച്ചം കുറഞ്ഞ നീണ്ട ഇടനാഴിയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവ് വെള്ള പുതച്ച സ്ട്രെച്ചറിൽ ആരും ഒപ്പമില്ലാതെ. അപ്രതീക്ഷിതമായ മരണത്തിലെ ഞെട്ടലിലായിരുന്നു കേരളവും മാധ്യമ ലോകവും. നേരിട്ടെത്തി സ്ഥിരീകരിച്ച ശേഷം ഏഷ്യാനെറ്റിലൂടെയായിരുന്നു ആ വാർത്ത ലോകത്തെ അറിയിച്ചത്. അന്ന് ഏഷ്യാനെറ്റ് വാർത്താ സംപ്രേഷണം ചെന്നൈയിൽ നിന്നായിരുന്നു. അന്നേരം തന്നെ ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാണിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അപ്പോഴില്ല. ഞങ്ങൾ റിപ്പോർട്ടർമാർ നൽകിയ തത്സമയ ടെലിഫോൺ റിപ്പോർട്ടുകളിൽ പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ചെന്നൈയിൽ നിന്ന് ആ വാർത്ത നൽകിയത്. ടെലിവിഷൻ വാർത്തയറിഞ്ഞ തിരുവനന്തപുരം നഗരമാകെ AKG സെന്ററിലേക്ക് ഓടി വരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നഗരത്തിലെ കടക്കാർ അത് അടയ്ക്കുക പോലും ചെയ്യാതെയാണ് EMSനെ കാണാൻ പാഞ്ഞത്. സാധാരണക്കാരായ തൊഴിലാളികൾ, സ്ത്രീകളടക്കം വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് അടിസ്ഥാന വർഗത്തിന്റെ അസാധാരണമായ ആ നേതാവിനെ കാണാനായി അവിടേക്ക് ആർത്തലച്ച് എത്തിയത്. അണപൊട്ടി ഒഴുകിയ സങ്കടക്കടലിൽ നഗരമാകെ വിറങ്ങലിച്ചു നിന്നു. ജനത്തിരക്ക് മൂലം അന്നത്തെ പരിമിതമായ ബാൻഡ്വിഡ്ത്തുള്ള ഞങ്ങൾ റിപ്പോർട്ടർമാരുടെ മൊബൈലുകൾ ജാമായി. റേഞ്ച് തെളിയാനായി AKG സെന്ററിന്റെ മതലിന് പുറത്ത് കയറി നിന്നാണ് ഞങ്ങൾ റിപ്പോർട്ടിംഗ് പൂർത്തിയാക്കിയത്. ശക്തമായ മത്സരം പാറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരമേറ്റെടുത്ത ദിവസമായിരുന്നു അന്ന്. വലിയ ആ വാർത്താ ദിവസം വന്ന EMSന്റെ മരണം മാധ്യമങ്ങളെയും ആശയക്കുഴപ്പത്തിലാക്കി. തീ പാറിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ക്ഷീണത്തിലായിരുന്നു എല്ലാവരും. 1957 ആദ്യമായി ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിച്ച EMSന്റെ മരണം ദേശീയ പ്രാധാന്യമുള്ള വാർത്തയായി പടർന്നു. സാൻ മറീനോ എന്ന യൂറോപ്പിലെ ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ അടങ്ങുന്ന ഇരു പാർട്ടി സർക്കാർ കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ബാലറ്റിലൂടെ തികച്ചും ജനാധിപത്യപരമായി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിച്ച ആളുടെ വിയോഗം ലോകമാധ്യമ ശ്രദ്ധ നേടിയത് സ്വാഭാവികം. അതിനാൽ തന്നെ രാജ്യത്തിന് അകത്തും പുറത്തുനിന്നുമായി മാധ്യമ പ്രവർത്തകർ ഗ്രൗണ്ട് സീറോയിലുള്ള ഞങ്ങൾ റിപ്പോർട്ടർമാരോട് വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങളാകട്ടെ സ്വന്തം ചാനലിന് തന്നെ വിവരങ്ങൾ കൈമാറാനുള്ള ബദ്ധപ്പാടിലുമായിരുന്നു. തത്സമയമായല്ലെങ്കിലും അത്രയും പ്രാധാന്യമുള്ള ദൃശ്യങ്ങൾ ചെന്നൈയിലെത്തിക്കാൻ പലവിധ വഴികളും നോക്കുന്നുണ്ടായിരുന്നു. AB വാജ്പേയിയുടെ നേതൃത്വത്തിൽ പുതിയ കേന്ദ്ര സർക്കാർ അധികാരമേറ്റെടുത്ത അന്നത്തെ സന്ധ്യാവാർത്തയിൽ എന്ത് ലീഡാക്കണമെന്ന ആശയക്കുഴപ്പമുണ്ടായി.
ഒടുവിൽ EMS മരണം തന്നെ ലീഡെന്ന തീരുമാനത്തിലെത്തി. അപ്പോഴത്തേക്കും കേരളവും പശ്ചിമഘട്ടങ്ങളുമൊക്കെ കടന്ന് അന്യമാം ദേശങ്ങളിൽ നിന്ന് EMS അവസാനമായി ഒന്ന് കാണാൻ ജനം തിരുവനന്തപുരത്തേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. പൊതുദർശനത്തിനായി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാൾ രാഖിരാമാനം പൊടുന്നനെ സജ്ജമാക്കി. ഉദ്യോഗസ്ഥരും പാർട്ടിക്കാരും തയ്യാറെടുപ്പ് നടത്തുന്നതിനൊപ്പം ഞങ്ങളും ആലോചിച്ചു എന്ത് ചെയ്യാമെന്ന്. അത്രമേൽ പ്രാധാന്യമുള്ള നേതാവിനായുള്ള മുന്നൊരുക്കങ്ങൾ ഏഷ്യാനെറ്റ് വാർത്താ വിഭാഗവും അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന പേരിൽ ഒരുക്കങ്ങൾ നടത്തി. ലോകമാകെയുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് മുഴുവൻ EMS അന്ത്യദർശനം എത്തിക്കാൻ നിർവാഹമില്ലെന്ന് മനസ്സിലാക്കിയെങ്കിലും തിരുവനന്തപുരത്തും പരിസരത്തുമെങ്കിലും എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒടുവിൽ വിജയിച്ചു. ഏഷ്യാനെറ്റിന് തന്നെയുള്ള കേബിൾ ശൃംഖല വഴിയായിരുന്നു അത്. EMS അന്ത്യയാത്ര തലസ്ഥാനത്ത് സംപ്രേഷണം ചെയ്തു. രാവിലെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ കേരളത്തിന് അകത്ത് പുറത്തു നിന്നും വലിയ ജനക്കൂട്ടമെത്തി. '1957 മുതൽ 1959 വരെ 2 വർഷക്കാലം സുപ്രധാനമായ വിദ്യാഭ്യാസ ഭൂപരിഷ്കരണ ബില്ലുകളടക്കം അദ്ദേഹം രൂപപ്പെടുത്തിയത് ഇവിടെ ഇരുന്നാണ്. എന്നാൽ ഇതിൽ അസ്വസ്ഥരായി 1958 തുടങ്ങിയ വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ പുറത്താക്കും വരെ EMS കർമ്മസ്ഥലമായിരുന്ന അവിടം ചേതനയേറ്റു നിന്നു. മകൾ ഇന്ദിരയുടെ പ്രേരണയും അമേരിക്കൻ ചാരസംഘടനയായ CIA നീക്കങ്ങളുമാണ് വിമുഖനായിരുന്ന നെഹ്റുവിനെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പുറത്താക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. 1967 CPI മുസ്ലിം ലീഗും അടക്കം സപ്തകക്ഷി മുന്നണിയുമായി വീണ്ടും EMS മുഖ്യമന്ത്രിയായതും ഇവിടെയാണ്. മുന്നണിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം 2.5 വർഷത്തിന് ശേഷം 1969 അദ്ദേഹത്തിന് അവിടുന്ന് വീണ്ടും പടിയിറങ്ങേണ്ടി വന്നു. അതിനു മുൻപും പിൻപുമായി 1977 വരെ 2 തവണ പ്രതിപക്ഷ നേതാവായിരുന്നതും ഇതേ ദർബാർ ഹാളിന് പുറകിലുള്ള പഴയ നിയമസഭാ മന്ദിരത്തിലായിരുന്നു. അങ്ങനെ ആത്മബന്ധമുള്ള ഇവിടുന്ന് അദ്ദേഹം വിട്ടിറങ്ങുന്നതിന് മുൻപ് അവസാനമായി ഒന്ന് കാണാൻ സാധാരണ ചുമട്ടുകാരും കർഷക തൊഴിലാളികളുമൊക്കെ അടങ്ങുന്ന വൻ ജനാവലി വന്നണഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ നിശ്ചിത സമയത്തെ ദർശനം പൂർത്തിയാക്കി അത് അവസാനിപ്പിച്ചു. ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ അദ്ദേഹത്തിന്റെ മലപ്പുറം ജില്ലയിലെ ജന്മസ്ഥലത്തേക്ക് കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾ സംശയിച്ചെങ്കിലും അതൊന്നും ഉണ്ടായില്ല. 1921 മലബാർ മാപ്പിള കലാപകാലത്ത് ജന്മസ്ഥലത്ത് അക്രമം ഉണ്ടായ കാലത്ത് തന്നെ EMS അവിടം വിട്ടിരുന്നു. ഇരിങ്ങാലക്കുടയിലെത്തിയ EMS തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നാണ് ബിരുദമെടുത്തത്. പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകനായി അദ്ദേഹം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1939 മദ്രാസ് നിയമസഭയിലും എത്തി. അടിസ്ഥാന വർഗത്തിന്റെ ആവശ്യങ്ങൾ നടപ്പാക്കാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റിലെ തീവ്രത പൂരണ നിലപാട് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലേക്ക് അടുപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതാക്കളെ സർക്കാർ നോട്ടപ്പുള്ളികളാക്കിയതോടെ ഒളിവിൽ നിന്നായിരുന്നു പ്രവർത്തനം. 1964 CPI പിളർന്നപ്പോൾ മുതൽ 98 മരണം വരെ CPM സജീവമായ സമുന്നത സഖാവ്. 1987 അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നീലേശ്വരത്ത് നിന്നാണ്. പിന്നീട് 4 തവണ പട്ടാമ്പിയിൽ നിന്നും 1977 ആലത്തൂരിൽ നിന്നുമാണ് നിയമസഭയിലെത്തിയത്. 77 മുതൽ 92 വരെ പാർട്ടി ജനറൽ സെക്രട്ടറിയായിരിക്കെ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം രാജ്യതലസ്ഥാനമായ ദില്ലിയിലായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത്. പ്രായാധിക്യം മാനിക്കാതെ യാത്ര ചെയ്തും നിരന്തരം എഴുതിയും പ്രസംഗിച്ചും സംവദിച്ചു നിന്ന EMS പൊടുന്നനെ ഭൗതിക മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ ശൂന്യതയിൽ തരിച്ചു നിന്നു കേരളം. MG റോഡിലൂടെയുള്ള വിലാപയാത്ര കടന്നുപോകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ ചെങ്കൊടിയും കരിങ്കൊടിയും പിണച്ചുകെട്ടിയ വാഹനങ്ങളിൽ അപ്പോഴും ഓടിയെത്തുന്നുണ്ടായിരുന്നു. വിലാപയാത്ര കടന്നുപോകുമ്പോഴും EMS വേർപാട് ഉൾക്കൊള്ളാനാകാതെ അമ്പരപ്പിലായിരുന്നു വഴിയരികത്തുള്ളവർ. അധികം അകലെയല്ലാതെയുള്ള തൈക്കാടെ ശാന്തി കവാടത്തിലേക്ക് വിലാപയാത്ര എത്തിയപ്പോൾ വഞ്ചനാവലി EMS ഏറ്റുവാങ്ങാൻ അവിടെ കാത്തുനിന്നിരുന്നു. ഈ ശ്മശാനത്തിലേക്ക് പ്രവേശിക്കുന്നതിനൊപ്പം EMS ഭൗതിക ശരീരം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തലേന്ന് മാത്രം വാജ്പേയി മന്ത്രിസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ മുതിർന്ന BJP നേതാവ് LK അദ്വാനി അടക്കം EMS പാർട്ടി ഭേദമന്യേ ഇഴയടപ്പുമുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളുടെ വൻനിര. ഒപ്പം വർഗരഹിത സമൂഹത്തിനായി എന്നും പോരാടിയ തങ്ങളുടെ പ്രിയ സഖാവിനെ അവസാനമായി ഒന്ന് കാണാൻ ചൂഷിതരും മർദ്ദിതരും പാവപ്പെട്ടവരുമായ സാധാരണക്കാരുടെ വഞ്ചനക്കൂട്ടം. പലരും അടുത്ത മരങ്ങളിലും തൂണുകളിലും കെട്ടിടങ്ങളിലുമാണ് നിലയുറപ്പിച്ചത്. പുരുഷാരത്തെ ഉൾക്കൊള്ളാനാവാതെ നഗരത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ആ അന്ത്യവിശ്രമ സ്ഥലം വീർപ്പടക്കി നിന്നു. EMS യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുകയാണ്.
EMS-ന്റെ അവസാന ദൃശ്യങ്ങൾ. ആ മുഖം അതാ മറയുകയാണ്. ആ സാരല്യത്തിന്റെ ആ നിശബ്ദതയെ ഭഞ്ജിച്ചത് ലാൽ സഖാം സഖാവേ EMS അനശ്വരൻ എന്ന പുഷ്ടി ചുരുട്ടിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മാത്രം. അതിനിടയിൽ ദുഃഖം താങ്ങാനാകാതെ TK നാനാരടക്കം പലരും ബാവിട്ട് കരയുന്നുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരസേനാനി, സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി, സാമൂഹ്യ പരിഷ്കർത്താവ്, ചരിത്രകാരൻ, എഴുത്തുകാരൻ, മാധ്യമ പ്രവർത്തകൻ, ചിന്തകൻ, സൈദ്ധാന്തികൻ, വാഗ്മി എന്നീ നിലകളിലെല്ലാം സമകാലിക കേരള ചരിത്രത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള ആ നേതാവിനെ ഭൗതിക അടയാളങ്ങൾ ഒന്നും അവശേഷിപ്പിക്കാതെ തെക്കാട് വൈദ്യുത ശ്മശാനത്തിലെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. മാർച്ച് 20 വെള്ളിയാഴ്ചത്തെ പകൽ വിടവാങ്ങവേ ആ സൂര്യശോഭ നിത്യമായി അസ്തമിച്ചു.